तव चरितमृत समखिलमरीच्छत तंबियोडुम निंदिरुवडि तन्नोडुम चिरुतुडज भुवि ഹൃദയായി മരുവും വിധോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ധടുതി സഖ്യമുണ്ടായതും സംഗ്രന്ഥന രാമായണ പാരായണത്തിന്റെ ചിട്ടകൾ നോക്കാം. രാമായണം എന്ന മഹദ്ഗ്രന്ഥം പരിശുദ്ധമായ പീഠത്തിലോ പട്ടിലോ വച്ച് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വടക്ക് അഭിമുഖമായിരുന്ന് അക്ഷരശുദ്ധിയോടെ വേണം പാരായണം ചെയ്യുവാൻ. അത്രത്തോളം ഏകാഗ്രതയും ശ്രദ്ധയും വേണം. രാമായണ പാരായണം ആരംഭിക്കുന്നത് ബാലകാണ്ഡത്തിലെ ശ്രീരാമരാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം. ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുൻപും ബാലകാണ്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം. ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം. യുദ്ധം, കലഹം, മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ദേവകണ്ഠകനായ പന്തി കണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുമ്പോൾ ആ മാസത്തിൽ ചില വർഷങ്ങളിൽ 30, 31, 32 ദിവസങ്ങൾ ഉണ്ടാകും. ദിവസങ്ങൾ എത്രയുണ്ട് എന്ന് കണക്കാക്കി രാമായണത്തിലെ പേജുകൾ വിഭജിക്കണം. ഒരു നല്ല ഭാഗം വരുന്ന അധ്യായത്തിൽ അവസാനിപ്പിക്കണം. തലേ ദിവസം വായിച്ചു നിർത്തിയ അധ്യായം കൂടി അടുത്ത ദിവസം പാരായണം ചെയ്തു പോകേണ്ടതാണ്. രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ തികഞ്ഞ ഏകാഗ്രതയോടെ രാമായണം പാരായണം ചെയ്യാം. രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിനു ശേഷം തീരത്തക്ക വണ്ണം പാരായണം ചെയ്യാം. പൂർത്തിയാക്കുന്നതുവരെ കെടാവിളക്ക് സൂക്ഷിക്കണം. കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് കഴിയാത്തവർ ഒരു ദിവസമായോ 3 ദിവസമായോ 5 ദിവസമായോ 7 ദിവസമായോ പാരായണം ചെയ്ത് തീർക്കാവുന്നതാണ്. കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തോ സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലുമെന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ ഓ